ദുരിതങ്ങൾ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാനാകാതെ ഒരു യുവാവ്. കൊല്ലം കുണ്ടുമൺ അൻസീർ മൻസിലിൽ ഷമീറിന്റെ ജീവിതമാണ് ഒരു ആക്സിഡന്റിൽപ്പെട്ട ദുരിതപൂർണമായിരിക്കുന്നത്. 8 വർഷം മുമ്പ് അപകടത്തിൽ മാരകമായി പരിക്കേറ്റതാണ് ആദിച്ചനല്ലൂർ മൃഗാശുപത്രിക്ക് സമീപം അൻസീർ മൻസിലിൽ ഷമീറിന്റെ ജീവിതതാളം തെറ്റിച്ചത്. വൈദ്യുതി തൂണിൽ ഓട്ടോറിക്ഷ ഇടിച്ചു മറിഞ്ഞ് ശിരസിൽ ഗുരുതരമായി പരിക്കേറ്റു. മാതാവിന്റെ വസ്തുവും വീടും വിറ്റു ചികിത്സിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും കേൾവിശക്തി കുറഞ്ഞു, സംസാരം കുഴയും, ഓർമ്മയും സ്വാധീനശക്തിയും ക്ഷയിച്ചു. വർഷങ്ങളായി ദുരിതത്തിലാണ് കുടുംബം. 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പോലും വീട് മാറി മാറി പോകുന്നതുകൊണ്ട് അവരെ പഠിത്തം പോലും നമുക്ക് നടക്കുന്നില്ല. ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അത് വർഷത്തിൽ 100 ജോലി എന്ന് പറഞ്ഞാൽ അത് 10-56 ജോലി അങ്ങനെ കിട്ടും. അതുമാത്രം കൊണ്ട് എന്താ നടക്കുന്ന അറിയുന്നില്ല. പിന്നെ ഭാര്യ ഒരു വീട്ടിൽ ജോലിക്ക് വല്ലപ്പോഴൊക്കെ പോകുമായിരുന്നു. അപ്പം അതും പോകുന്നില്ല. പുള്ളിയുടെ പഠിത്തമില്ലാത്തതുകൊണ്ട് ഭാര്യ ഹസീനയും അവശനെങ്കിലും ഷമീറും തൊഴിലുറപ്പ് ജോലിക്ക് പോകും. 9-ലും 7-ലും 5-ലും പഠിക്കുകയാണ് മക്കൾ. തൊഴിലുറപ്പ് പദ്ധതി വേതനം വാടകയ്ക്ക് മാത്രമേ എത്തുകയൂ. പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ വർഷം ഷമീർ 10-ാം തരം തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ പഠനത്തിന് രജിസ്ട്രും ചെയ്തു. ആശ്രയ പദ്ധതിയിൽ വീട് നൽകാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചു. 3 സെന്റ് വസ്തുവും വീടും നൽകണമെന്ന് കളക്ടർ 2012 നിർദ്ദേശിച്ചെങ്കിലും ഇതെല്ലാം പാഴ്വാക്കായിരിക്കുകയാണ്. ജനം, കൊല്ലം.